മലക്കുൽ മൗത്തിന്റെ ആ വരവിന്റെ സമയത്ത് മലക്കുൽ മൗത്തും മരിക്കാൻ പോകുന്ന മനുഷ്യനും തമ്മിൽ നടക്കുന്ന സംഭാഷണത്തെ കുറിച്ച് നമുക്ക് പഠിപ്പിച്ചിരുന്നുണ്ട്. അല്ലാഹു പറയാൻ മലക്കുൽ മൗത്ത് വന്നൊരു മനുഷ്യൻ ഇങ്ങനെ റൂഹ് പിടിച്ച് പോകാൻ പോകുമ്പോ ചില ആളുകൾ അവിടുന്ന് പറയുന്നതാണ്, അല്ലാഹു പറയാൻ كلا إنها كلمة هو قائلها ومن ورائهم برزخ إلى يوم يبعثون. ചില ആളുകൾ റൂഹ് പിടിക്കാൻ വരുമ്പോ അവരതാ മലക്കുൽ മൗത്തിനോട് പറയുകയാണ്, ഞാൻ കുറച്ച് നല്ല കാര്യങ്ങൾ ചെയ്യട്ടെ, ഞാൻ എൻ്റെ ജീവിതത്തിൽ ചെയ്യാതെ മാറ്റിവെച്ച എൻ്റെ മുൻഗണനാ ലിസ്റ്റിൽ ഇല്ലാതിരുന്ന പല കാര്യങ്ങളുമുണ്ട്, അതെല്ലാം ഞാനൊന്ന് പ്രവർത്തിക്കട്ടെ, അതിനുവേണ്ടി ഞാനൊന്ന് സമയം കണ്ടെത്തിട്ട് എൻ്റെ കുടുംബ ബന്ധമൊന്ന് ചേർക്കാൻ, ഞാൻ പിണങ്ങിപ്പോയാണെന്ന് പോയി കാണാൻ, ഒന്ന് രണ്ട് ദിവസമെങ്കിലും ജമാഅത്ത് കൃത്യമായി നമസ്കരിക്കാൻ, ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും ഒരു സുന്നത്ത് നോമ്പെടുക്കാൻ, ഒരു ദിവസം രണ്ട് മൂന്ന് വരിയെങ്കിലും ഖുർആൻ ഓതാൻ എനിക്ക് അല്പസമയമെങ്കിലും ഒന്ന് നീട്ടിത്തരാമോ എന്ന് ഓരോ മനുഷ്യനും മലക്കുൽ മൗത്തിനോട് ചോദിക്കുമെന്നാണ് അവിടെ പറയപ്പെടുന്ന മറുപടി. എന്താണ്? അവനാ വാക്കങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും, അവനാ വർത്തമാനം അങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും, അതാരാലും കേൾക്കപ്പെടുകയില്ല, ആരാലും ഉത്തരം നൽകപ്പെടുകയില്ല. അവനെ കാത്തിരിക്കുന്നത് ബർസഖാണ്, ഖിയാമത്ത് നാളുവരെ, ഉയർത്തെഴുന്നേൽപ്പിന്റെ നാളുവരെ അവൻ പോകാനിരിക്കുന്നത് ബർസഖിന്റെ ലോകത്തിലേക്കാണ്. പ്രിയപ്പെട്ടവരെ, മരിച്ചു കഴിഞ്ഞാൽ, മരണപ്പെട്ടു കഴിഞ്ഞാൽ നമ്മുടെ ശരീരം കൊണ്ടുപോകാൻ പോകുന്നത് നമ്മൾ എത്ര വലിയ പണക്കാരനാകട്ടെ, എത്ര വലിയ പദവിയുള്ളവനാകട്ടെ, നമ്മുടെ ചേതനയറ്റ ശരീരം കൊണ്ടുപോകുന്നത് ആറടി മണ്ണിലേക്കാണ്. ആ ആറടി െ കുറിച്ച് പല ആളുകളും പലതും പാടിയിട്ടുണ്ട്, പലതും പറഞ്ഞിട്ടുണ്ട്. ഖബർ എന്ന് കേട്ടാൽ തൽക്ഷണം ഞെട്ടേണ്ടതാ, കണ്ടാൽ ഉടൻ വാ വിട്ടു നീ കരയേണ്ടതാ, മേടക്ക് പകരം മാളമാ സുബഹാനാ, കിടക്കേണമതിൽ നീ ജമാനാ. ആ ഖബർ ജീവിതത്തെ തട്ടിച്ചു നോക്കുമ്പോ ഈ ദുനിയാവിലെ ജീവിതം എന്ന് പറയുന്നത് എന്റെ പ്രിയപ്പെട്ടവരെ എത്രയോ കുറവാണ്. അള്ളാന്റെ റസൂൽ ഇന്നും ഖബറിലാണ്. ഈ ദുനിയാവിൽ പ്രവാചകൻ ജീവിച്ചത് 63 വർഷമാണ്, എന്നാൽ അള്ളാന്റെ റസൂൽ ഖബറിൽ ജീവിച്ചത് 1400 വർഷങ്ങൾ പിന്നിടുകയാണ്. ഖബറിൽ അദ്ദേഹത്തിന്റെ ജീവിതം തുടങ്ങിയിട്ട് അങ്ങനെ എത്ര ആളുകൾ. മഹാനായ നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാം ഈ ദുനിയാവിൽ ജീവിച്ചത് 1000 വർഷമാണ്, എന്നാൽ അദ്ദേഹം ഖബറിൽ കിടക്കാൻ തുടങ്ങിയിട്ട് സഹസ്രാബ്ദങ്ങൾ പലതും കടന്നുപോയി. നമ്മൾ ഈ ദുനിയാവിൽ ജീവിക്കുക 50, 60, 70 വർഷമായിരിക്കും നമ്മൾ ഖബറിലേക്ക് നാം വെക്കപ്പെട്ടു കഴിഞ്ഞാൽ എത്ര കാലം ആ ഖബറിൽ നാം കിടക്കണമെന്ന് റബ്ബിന് മാത്രമേ അറിയുള്ളൂ. എപ്പോഴാണോ ഇസ്രാഫീൽ അലൈഹിസ്സലാത്തു വസ്സലാം രണ്ടാമത്തെ തവണ കാഹളത്തിലൂടുക, ആ കാലഘട്ടം വരെ ഖബറിൽ കിടക്കേണ്ടി വരുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അങ്ങനെ ഇസ്രാഫീൽ രണ്ടാമത് കാഹളത്തിലൂതിക്കഴിഞ്ഞാൽ, സൂറിൽ ഊതിക്കഴിഞ്ഞാൽ ഈ പ്രപഞ്ചത്തിന്റെ മുഴുവൻ സിസ്റ്റങ്ങളും മാറി, മുഴുവൻ സംവിധാനങ്ങളും മാറി, അള്ളാഹുവിന്റെ കോടതി വിളിച്ചു ചേർക്കപ്പെടുകയാണ്, അള്ളാഹുവിന്റെ വിചാരണാവേദി വിളിച്ചു ചേർക്കപ്പെടുകയാണ്. അന്ന് ചില ആളുകൾ കുടിമാടങ്ങളിൽ നിന്ന് എഴുന്നേറ്റ് വരുമെന്നാണ്. ആലോചിച്ചു നോക്കിയിട്ടുണ്ടോ പ്രിയപ്പെട്ടവരെ, നാം മരണപ്പെട്ടു കഴിഞ്ഞാൽ മണിക്കൂറുകൾക്കുള്ളിൽ നമ്മുടെ ശരീരം ജീർണിക്കാൻ തുടങ്ങുമെന്നാണ്. ഖബറിലേക്ക് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പേശികളും നമ്മുടെ ആന്തരികാവയവങ്ങളുമെല്ലാം ആഴ്ചകൾ കൊണ്ട് ഇല്ലാതായി പോകുമെന്നാണ്. നമ്മുടെ മുടിയും നഖവും നമ്മുടെ പല്ലുകളും ഏതാനും മാസങ്ങൾ കൊണ്ട് മണ്ണിനോട് ചേരുമെന്നാണ്. വീണ്ടും ഏതാനും വർഷങ്ങൾ എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ എല്ലുകൾ പോലും ആ മണ്ണിലേക്ക് ചേരുമെന്നാണ് സയൻസ് നമുക്ക് പറഞ്ഞു തരുന്നത്. എന്റെ പ്രിയപ്പെട്ടവരെ, നട്ടലിന്റെ താഴെയുള്ള ചെറിയൊരു ഭാഗം മാത്രമാണ് ഒരുപാട് വർഷം നിലനിൽക്കുക, അതും ഒരു പക്ഷേ ഒരുപാട് വർഷം കഴിഞ്ഞാൽ മണ്ണിലേക്ക് ചേരാൻ തുടങ്ങുമെന്നാണ്. ഒരു 10 കഴിഞ്ഞാൽ, 15 വർഷം കഴിഞ്ഞാൽ, 20 മുമ്പ് മരിച്ചൊരു മനുഷ്യന്റെ കബർ കുഴിക്കുമ്പോ ആ കബറിൽ അങ്ങനെ ഒരു മനുഷ്യൻ കിടന്നിരുന്നു എന്ന് തിരിച്ചറിയാൻ പോലും പറ്റാത്ത രൂപത്തിലേക്ക് ആ മനുഷ്യന്റെ ശരീരം മണ്ണായി മാറിയിട്ടുണ്ടാകും. ഒരു കബറിൽ തന്നെ എത്ര അവകാശികളാണ്, ഒരേ കബറിൽ തന്നെ എത്ര മനുഷ്യരെയാണ് മറമാടപ്പെടുന്നത്.
എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇസ്രാഫീൽ അലൈഹി സ്വലാത്തു വസ്സലാം രണ്ടാമത്തെ തവണ കാഹളത്തിൽ ഊതുമ്പോ ദുരിമ്പിച്ചു പോയ, മണ്ണിനോട് ചേർന്നു പോയ, നാമാവശേഷമായി പോയി എന്ന് പോലും പറയാൻ പറ്റാത്ത രൂപത്തിൽ അപ്രത്യക്ഷമായി പോയ മനുഷ്യ മക്കൾ മുഴുവൻ അതാ പുനർജീവിപ്പിക്കപ്പെടുകയാണ്. അവരുടെ കണ്ണുകൾ, അവരുടെ കാതുകൾ, അവരുടെ കൈകൾ, അവരുടെ കാലുകൾ. പരിശുദ്ധ ഖുർആനിൽ അല്ല ചോദിക്കുന്നുണ്ട്, അവന്റെ എല്ലുകളെ കൂട്ടിച്ചേർക്കാൻ നമുക്ക് കഴിയില്ല എന്ന് മനുഷ്യൻ വിചാരിക്കുകയാണോ? ബല ഖാദിരീന അലാ അൻ നുസവ്വിയ ബനാന, അവന്റെ എല്ലുകളെ കൂട്ടിച്ചേർക്കുമെന്ന് മാത്രമല്ല, അവന്റെ പേശികളെ അതിന്റെ മുകളിൽ പൊതിയുമെന്ന് മാത്രമല്ല, അവന്റെ ആന്തരികാവയവങ്ങളും അവന്റെ കണ്ണുകളും കാതുകളും അവന്റെ കൈകളും കാലുകളും എല്ലാം അവന് തിരിച്ചു നൽകുമെന്ന് മാത്രമല്ല, അവന്റെ വിരൽ തലപ്പുകളെ പോലും ലോകത്ത് ഇല്ലാത്ത 10 വിരലുകൾ എടുത്തു കഴിഞ്ഞാൽ ആ 10 വ്യത്യസ്തമായി കിടക്കുന്ന അവന്റെ വിരൽ തലപ്പുകൾ ഉണ്ടല്ലോ, ആ വിരൽ തലപ്പുകൾ പോലും പുനഃക്രമീകരിക്കാൻ കഴിവുള്ളവനാണ് ഞാൻ എന്ന് റബ്ബ് സുബ്ഹാനഹു വ തആല പറയുകയാണ്. ആ ഹശറിന്റെ മൈതാനിയിൽ അള്ളാഹുവിന്റെ കോടതിയിൽ കളവ് പറയാൻ കഴിയാത്ത, ഒഴിഞ്ഞു മാറാൻ കഴിയാത്ത, കുതറി മാറാൻ കഴിയാത്ത പ്രിയപ്പെട്ടവരെ, നമ്മൾ എല്ലാവരും അവിടെ എത്തുന്നതാണ്. അവിടെ ഒരുപാട് കടമ്പകളുണ്ട്. ആ ഹശറിന്റെ മൈതാനിയിൽ ആദ്യമായി മനുഷ്യന് നൽകപ്പെടുന്നത് അവന്റെ ജീവിതത്തിന്റെ പുസ്തകമാണ്. പരിശുദ്ധ ഖുർആനിൽ ഏതെങ്കിലും ഒന്നിനെ കുറിച്ച് ത്വൈറെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ശകുനമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ പുസ്തകത്തെ കുറിച്ച് മാത്രമാണ്. സൂറത്തുൽ ഇസ്രായിലോട് അല്ലാഹു പറയുന്നു, വകുല്ല ഇൻസാനിൻ അൽസംനാഹു ത്വാഇറഹു ഫീ ഉനുഖി വനുഖ്രിജു ലഹു യൗമൽ ഖിയാമത്തി കിതാബൈ യൽഖാഹു മൻശൂറാ ഇഖ്റാ കിതാബക കഫാ ബിനഫ്സിക അൽയൗമ അലൈക ഹസീബാ. എല്ലാ മനുഷ്യന്റെയും ശകുനം എവിടെയാണ്? ഏതെങ്കിലും ഒരു ദിവസത്തിലല്ല, ഏതെങ്കിലും ഒരു പ്രദേശത്തല്ല, ഏതെങ്കിലും ഒരു വാഹനത്തിലല്ല, ഏതെങ്കിലും ഒരു പെണ്ണിന്റെ പെരടിയിലല്ല ഒരു പുരുഷന്റെ ശകുനമുള്ളത്, ഒരു പുരുഷന്റെ പെരടിയിലല്ല ഒരു പെണ്ണിന്റെ ശകുനമുള്ളത്. ഓരോ മനുഷ്യന്റെയും ശകുനം കിടക്കുന്നത് അവനവന്റെ തോളത്ത് തന്നെയാണ്. എന്നിട്ടല്ല പറയുകയാണ്, ആ ശകുനം ഞാൻ എപ്പോഴാണ് പുറത്തേക്ക് എടുക്കുക എന്നറിയുമോ? അന്ത്യനാളിൽ ഹശറിന്റെ മൈതാനിയിൽ നിൽക്കുമ്പോഴാണ്. യൽഖാഹു കിതാബൈ യൽഖാഹു മൻശൂറാ, തുറക്കപ്പെട്ട പുസ്തകത്തിന്റെ രൂപത്തിൽ അവന്റെ ശകുനം അവന്റെ മുന്നിലേക്ക് വെക്കപ്പെടുന്നതാണ്. എന്നിട്ട് അവനോട് പറയപ്പെടുന്നതാണ്, اقرأ كتابك كفى بنفسك اليوم عليك حسيبا. നീ നിന്റെ ഗ്രന്ഥം വായിച്ചു നോക്കുക, ഇന്നേ ദിവസം നിന്നെ വിചാരണ ചെയ്യാൻ ഒരു കോടതിയുടെ ആവശ്യമില്ല, നിന്നെ വിസ്തരിക്കാൻ ഒരു വക്കീലിന്റെ ആവശ്യമില്ല, നീ തന്നെ നിന്റെ വിചാരണക്കും വിസ്താരണത്തിനും മതിയായതാണെന്ന് അവനോട് പറയപ്പെടുകയാണ്. ആ ഗ്രന്ഥത്തിന്റെ പ്രത്യേകത എന്താണ് പ്രിയപ്പെട്ടവരെ? ലാ യുഗാദിറു സഗീറതം വലാ കബീറ, നന്മ എത്ര ചെറുതാകട്ടെ അതിൽ ഒഴിവായി പോകുകയില്ല, തിന്മ എത്ര ചെറുതാകട്ടെ അതിൽ ഒഴിവായി പോകുകയില്ല. ജീവിതത്തിൽ ഏതോ ഒരു ദുർബല നിമിഷത്തിൽ ആരോരും അറിയാതെ വിദൂര യാത്രക്കിടയിൽ ദൂരദിക്കിലേക്ക് യാത്ര പോയൊരവസരത്തിൽ ആര് നാട്ടുകാരോ പരിചയക്കാരോ കുടുംബക്കാരോ കൂട്ടുകാരോ ഒന്നുമില്ലാത്തൊരവസരത്തിൽ നമ്മൾ ചെയ്തു പോയ നമ്മുടെ കണ്ണിൽ നിസ്സാരമെന്ന് തോന്നിക്കുന്ന ഒരു തെറ്റ് എന്നോ നമ്മളത് മറന്നുപോയിട്ടുണ്ട്. നമ്മുടെ സ്മരണയിൽ എവിടെയും അതില്ല. പക്ഷേ കിതാബ് ഇങ്ങോട്ട് തുറന്നു കഴിഞ്ഞാൽ എന്റെ പ്രിയപ്പെട്ടവരെ, യൗമ യതദക്കറുൽ ഇൻസാനു മാ സഅ, മനുഷ്യന്റെ പ്രവർത്തനങ്ങൾ മുഴുവൻ അവനെന്ന് ഓർത്തു പോകുന്നതാണ്, ഓർമ്മിച്ചു പോകുന്നതാണ് ആ കിതാബ് അങ്ങ് കാണുമ്പോ. എന്റെ പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ അല്ലാഹുവിന്റെ റസൂലിന്റെ മുന്നിലിരിക്കുന്ന സ്വഹാബത്തിനോട് ഈ കാര്യം പറഞ്ഞാൽ അവരെങ്ങനെയായിരിക്കും അത് വിശ്വസിച്ചിട്ടുണ്ടാവുക? അവരുടെ മുന്നിൽ ഉദാഹരണങ്ങളില്ല, അവരുടെ മുന്നിൽ മിസാലുകളില്ല, തെളിവുകളില്ല എന്നാൽ എന്റെയും നിങ്ങളുടെയും മുന്നിൽ വ്യക്തമായ ഉദാഹരണങ്ങളുണ്ട്. ഗൾഫ് നാടുകളിൽ ജീവിക്കുന്ന ആളുകൾക്കറിയാം, ഇഖാമ പുതുക്കുന്നതിനോ അല്ലെങ്കിൽ മറ്റെങ്കിലും എന്തെങ്കിലും ആവശ്യത്തിന് ജവാസാത്തിലേക്ക് പോയാൽ, ലീവ് നീട്ടിക്കിട്ടാനോ അല്ലെങ്കിൽ ലീവ് അടിക്കാനോ ജവാസാത്തിലേക്ക് പോകുമ്പോ അവരതാ വലിയൊരു ലിസ്റ്റ് കൊടുക്കുകയാണ്. ആ ലിസ്റ്റിൽ എന്താണുള്ളത്? അവർ ചെയ്തു പോ അവരടക്കാനുള്ള ഫൈനുകളാണ്, പെനാൽറ്റികളാണ്, ഖറാമകളാണ്. ഇതിന്റെ കാരണം എന്താണെന്ന് ആളുകൾ ചോദിക്കാണ്, എന്തിനാണ് ഞാൻ ഇത് അടക്കേണ്ടത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവരതിന്റെ ഡീറ്റെയിൽസ് അടക്കം അതിൽ തരും. അവർ പറയും, ഇന്ന തീയതി
ഇന്ന മണിക്കൂർ ഇന്ന മിനിറ്റ് ഇന്ന പ്രദേശത്ത് വെച്ച് ഇന്ന സ്ഥലത്ത് വെച്ച് ഇന്ന സിഗ്നലിൽ വെച്ച് ഇന്ന തെറ്റ് നീ ചെയ്തിട്ടുണ്ട് എന്ന് കൃത്യമായി നമുക്ക് പറഞ്ഞു തരാൻ കഴിയുന്ന ക്യാമറകളല്ല AI ക്യാമറകളല്ല CCTVകളല്ല അത്യാധുനിക സജ്ജീകരണങ്ങളുള്ള ഈ കാലഘട്ടത്തിൽ ആ മനുഷ്യ മസ്തിഷ്കത്തെ സംവിധാനം ചെയ്ത റബ്ബിന് ചെയ്ത തെറ്റുകൾ ഓരോന്നും ബോധ്യപ്പെടുത്തി തരാൻ കഴിയുമെന്ന് പറഞ്ഞാൽ വിശ്വസിക്കാൻ നമുക്ക് പ്രയാസമില്ല പ്രിയപ്പെട്ടവരെ കാരണം അതിന്റെ ഉദാഹരണങ്ങളാണ് റബ്ബ് സുബ്ഹാനഹു വതആല ഇവിടെ നമുക്ക് കാണിച്ചു തന്നിരിക്കുന്നത് മനുഷ്യന്റെ തലച്ചോറിനാൽ ഉണ്ടാക്കപ്പെട്ട സംവിധാനങ്ങൾക്ക് ഇത്രയും കൃത്യമായ വിവരങ്ങൾ നൽകി നമ്മെ ബോധ്യപ്പെടുത്താൻ സാധിക്കുമെങ്കിൽ ആ തലച്ചോറിന്റെ സംവിധായകനായ റബ്ബ് സുബ്ഹാനഹു വതആല എത്ര കൃത്യമായിട്ടായിരിക്കും എത്ര വ്യക്തമായിട്ടായിരിക്കും നമുക്ക് നമ്മുടെ അമ്മാമൻ ഊതിയ കിതാബഹു ബിയമീനി ഫയഖൂലു ഹാ ഉഖ്റഊ കിതാബിയ ഇന്നി ദനന്തു അന്നി മുലാഖിൻ ഹിസാബിയ ഫഹുവ ഫീ ഈശതിർ റാദിയ ഫീ ജന്നതിൻ ആലിയ വല്ലാത്ത വാക്കുകളാണ് ചില ആളുകൾ ഇതാ ആ ഗ്രന്ഥത്തിന്റെ താളുകൾ ഇങ്ങനെ മറിച്ചു നോക്കുമ്പോ അവരുടെ കർമ്മങ്ങൾ കണ്ടിട്ട് അവരുടെ കർമ്മങ്ങൾ അമലുകൾ കണ്ടിട്ട് അവരുടെ മുഖം പ്രസന്നമാകുകയാണ് എന്നിട്ട് അവരതാ അടുത്തു നിൽക്കുന്ന ആളുകളോട് പറയുകയാണ് ഇതാ എന്റെ ഗ്രന്ഥമൊന്ന് വായിച്ചു നോക്കണേ എന്റെ വിജയത്തിന് കാരണമാകുന്ന അറ്റമില്ലാത്ത സമാധാനത്തിന്റെ ഭവനത്തിലേക്ക് എന്നെ നയിച്ചു കൊണ്ടുപോകുന്ന എന്റെ ഈ ഗ്രന്ഥത്തെ നിങ്ങളൊന്ന് വായിച്ചു നോക്കണേ ഈ ഗ്രന്ഥം ഇപ്രകാരമായി മാറാൻ കാരണം എന്താണെന്നറിയുമോ ഇങ്ങനെ ഒരു ഗ്രന്ഥം നൽകപ്പെടുമെന്നും ഇങ്ങനെ ഒരു ദിവസത്തിൽ ഞാൻ ഇങ്ങനെ ഇവിടെ വന്നു നിൽക്കേണ്ടി വരുമെന്നും എനിക്ക് ബോധമുണ്ടായിരുന്നു എനിക്ക് ചിന്തയുണ്ടായിരുന്നു ആ ചിന്ത എന്റെ ജീവിതത്തിലെ നിഖില മേഖലകളിലും പ്രതിഫലിച്ചിരുന്നു അതുകൊണ്ടാണ് എന്റെ ഗ്രന്ഥം ഈ രൂപത്തിലായത് എന്നാൽ എന്റെ പ്രിയപ്പെട്ടവരെ ചില ആളുകൾ വിലപിക്കുകയാണ് അവരെങ്ങനെ ഗ്രന്ഥം മറിച്ചു നോക്കിയിട്ട് പറയുകയാണ് എന്ത് വല്ലാത്ത നാശത്തിന്റെ ഗ്രന്ഥം ഇതെനിക്ക് നൽകപ്പെട്ടിട്ടില്ലായിരുന്നെങ്കിൽ ഞാൻ പറഞ്ഞതുപോലെ മരണത്തോടുകൂടി ജീവിതം മുഴുവൻ അവസാനിച്ചു പോയിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു എന്ന് അവരിങ്ങനെ വിലപിക്കുകയാണ് മാഷറയിലെ രണ്ടവസ്ഥയാണ് ഒന്നാമത്തെ അവസ്ഥ എന്താണ് നമ്മളിങ്ങനെ ചെറിയ കുട്ടികൾ സ്കൂളിൽ പോയിട്ട് ടീച്ചർ ഇങ്ങനെ ഇപ്പൊ അങ്ങനെയാണ് കുട്ടികൾക്ക് സ്റ്റാറാണ് ഒട്ടിച്ചു കൊടുക്കുക ഒരു സ്റ്റിക്കർ ഒട്ടിച്ചു കൊടുക്കല്ലോ സ്റ്റാർ കിട്ടിയ ദിവസം ഈ 4, 5, 6 വയസ്സുള്ള കുട്ടികൾ വീട്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് ഇങ്ങനെ ബാഗ് തുറന്നിട്ട് ആ പുസ്തകം എടുത്തിട്ട് ഉമ്മന്റെ മുന്നിൽ ഇങ്ങനെ തുറന്ന് കാണിച്ചു കൊടുക്കുമ്പോ നോക്ക് എനിക്ക് സ്റ്റാർ കിട്ടിയിട്ടുണ്ട് ആ ഒരു ആ കുട്ടിന്റെ മാത്രമല്ല മനുഷ്യന്റെ കൂടി വികാരമാണത് നമ്മുടെ നേട്ടങ്ങൾ മറ്റുള്ളവർ അറിയുമ്പോൾ നമുക്കൊരു സന്തോഷം അതാണ് മാഷറയിൽ അവിടെ കാണുക ഹാ ഉഖ്റഊ കിതാബിയ അടുത്തുനിൽക്കുന്നവരോട് ആള് പറയാൻ ഒന്ന് വായിച്ചു നോക്ക് എന്റെ ഗ്രന്ഥം ഈ കിതാബ് ഒന്ന് വായിച്ചു നോക്ക് എത്ര അടിപൊളിയാണല്ലേ എത്ര സംഭവമാണല്ലേ എന്ന് പറയുകയാണ് സുബ്ഹാനല്ലാഹ് അല്ലാഹു സുബ്ഹാനഹു വതആല അങ്ങനെ പറയാനുള്ള ഭാഗ്യം നമുക്ക് ഏവർക്കും നൽകുമാറാകട്ടെ പ്രിയപ്പെട്ടവരെ മാഷറയിൽ നിൽക്കുന്ന മനുഷ്യരുടെ സൈക്കോളജിക്കൽ സ്റ്റേറ്റിനെ കുറിച്ച് നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ ഏതവസ്ഥയിലായിരിക്കും മാഷറയിൽ ആളുകൾ നിൽക്കുക രണ്ടവസ്ഥയിലായിരിക്കും രണ്ടവസ്ഥയിലാണ് ആളുകൾ മാഷറയിൽ ഉണ്ടാവുക ഒന്നാമത്തെ അവസ്ഥ ഏതാണെന്നറിയോ ഒന്നാമത്തെ അവസ്ഥ എന്ന് പറയുന്നത് പരിശുദ്ധ ഖുർആൻ സൂറത്തുൽ മഅരിജിൽ പറയുന്നുണ്ട് എന്താണ് ലാ യുസ്അലു ഹമീമുൻ ഹമീമാ ഒരു കൂട്ടുകാരനും മറ്റൊരു കൂട്ടുകാരനെ കുറിച്ച് ചോദിക്കാത്തൊരു ദിവസം യുബസ്സറൂനഹും യവദ്ദുൽ മുജ്രിമു ലൗ യഫ്തദി മിൻ അദാബി യൗമിദിൻ ബിബനീ وصاحبته واخي وفصيلته التي تؤوي ومن في الارض جميعا ثم ينجي ഓരോ കുറ്റവാളിയും ഒന്ന് ആഗ്രഹിച്ചു പോകുകയാണ് എന്റെ ഉമ്മാനെ പകരം തരാം എന്റെ ബാപ്പാനെ എന്റെ ഭാര്യയെ എന്റെ മക്കളെ എന്ന് വേണ്ട ഈ ദുനിയാവിൽ ആരൊക്കെ ഉണ്ടോ അവരെ എല്ലാം പകരം തരാം സുമ്മയുഞ്ചി എന്നെ മാത്രം ഒന്ന് കൈച്ചിലാക്കി തന്നിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു ഇത് പറയാൻ കാരണം എന്താണെന്നറിയോ നരകം കണ്ടിട്ടാണ് ഇന്നലകളിൽ ദുനിയാവ് എന്ന് പറയുമ്പോ കളിയാക്കി കൊഞ്ഞനം കുത്തി ട്രോളി പരിഹസിച്ചു വലിയ വായില് വീഡിയോ ഒക്കെ ഇറക്കി അവിടെ എത്തിയിട്ട് ഇങ്ങനെ നരകം കാണാണ് അപ്പം പറയാണ് സുമ്മയുഞ്ചി ഈ പറയുന്ന സകല യുക്തിവാദികളുടെയും അവസ്ഥയാണ് അവിടെ എത്തുമ്പോ ഇവർക്കാണ് ആദ്യം മനസ്സിലാവുക എവിടെയാണ് ഞങ്ങൾ ഉള്ളത് എവിടെയാണ് നമ്മളുള്ളത് ആദ്യം ഇവർക്കാണ് മനസ്സിലാവുക
അവിടുന്നാണ് പറയുക, പടച്ചോനെ എല്ലാരെയും പിടിച്ച് നരകത്തിലിട്ടിട്ട് ഞാൻ മാത്രം ഒന്ന് രക്ഷപ്പെട്ടിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു. വേറൊരു മെന്റൽ സ്റ്റേറ്റ് എന്താ പറയുക, നിങ്ങൾ ചില ആളുകൾ വഉസ്ലിഫത്തിൽ ജന്നതുലിൽ മുത്തഖീന ഗൈറ ബഈദ് ഹാദ മാ തുഅദൂന ലികുല്ലി ഔവാബിൻ ഹഫീദ് മൻ ഖശിയ അർഹ്മാന ബിൽ ഗൈബ് വജാഅ ബിഖൽബിൻ മുനീബ് ادخلوها بسلام ذلك يوم الخلود لهم ما يشاءون فيها ولدينا مزيد. സൂക്ഷ്മത പാലിച്ച് ജീവിച്ചവർക്ക് കാണാവുന്ന രൂപത്തിൽ സ്വർഗം ഇങ്ങനെ അടുത്തേക്ക് കൊണ്ടുവരപ്പെടുകയാണ്. എന്നിട്ട് അവരോട് പറയുകയാണ്, ഹാദാ മാ തുഅദൂൻ ലികുല്ലി അവ്വാബിൻ ഹഫീദ്. അല്ലയോ പശ്ചാത്തപിച്ചവരെ, അല്ലയോ സൂക്ഷ്മത പാലിച്ചവരെ, ഇതാണ് നിങ്ങൾക്ക് വാഗ്ദാനം നൽകപ്പെട്ട സ്വർഗം എന്നവരോട് പറയപ്പെടുകയാണ്. എന്നിട്ട് അല്ല പറയുന്നു, ഉദ്ഖുലൂഹാ ബിസലാം ذلك يوم الخلود. സമാധാനത്തോടെ അതിലേക്ക് പ്രയാണം നടത്തിക്കൊള്ളുക, അതിലേക്ക് പ്രവേശിച്ചു കൊള്ളുക. ഇത് അനശ്വരതയുടെ ദിവസമാണ്. ലഹുമ്മ യശാഊന ഫീഹാ വലദൈനാ മസീദ്. എന്തൊക്കെ അവർ ആഗ്രഹിക്കുന്നുണ്ടോ, എന്തൊക്കെ അവർ ഇഷ്ടപ്പെടുന്നുണ്ടോ, അതെല്ലാം ആ സ്വർഗത്തിൽ അവർക്കുണ്ട്. അത് മാത്രമല്ല, അതിനേക്കാൾ കൂടുതലും അവർക്കുണ്ട് എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വതആല പറയുക. ഇതാണ് കുറച്ചാളുകളുടെ അവസ്ഥ, മാനസികാവസ്ഥ ഉണ്ടാവാ. ഈ സ്വർഗം ഇങ്ങനെ കണ്ടിട്ട് അതിലേക്ക് പോകാൻ ഇങ്ങനെ പൂതി വന്ന് അതിലേക്കൊന്ന് ഇടിച്ചു കയറാനുള്ള മനസ്സിലാണ് ചില ആളുകളുടെ. രണ്ട് മെന്റൽ സ്റ്റേറ്റിലായിരിക്കും ആളുകൾ ഉണ്ടാവുക. ഇവിടെ വിചാരണ നടത്തുന്ന ഒരു രൂപമുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വതആല നല്ല മനുഷ്യന്മാർക്കും വിചാരണ ഉണ്ട്. വിചാരണ ഇല്ലാതെ പോകുന്ന വി ഐ പികളുടെ എണ്ണം എത്രയാണ് അറിയോ നിങ്ങക്ക്? വെറും 70,000. അത് ശരിക്ക് വി ഐ പികൾ തന്നെയാണ്. ഒരു സംശയം വന്നിട്ട് ആ കാര്യത്തിൽ, സകല പ്രവാചകന്മാരും എല്ലാ പ്രവാചകന്മാരും 70,000 പെടോ? അങ്ങനെ റസൂൽ പറഞ്ഞിട്ടില്ല. ഈ പറയുന്ന 70,000 ആ മാഷറയിൽ കാത്തു നിൽക്കുന്ന എല്ലാവരും അവിടെ അങ്ങനെ നിൽക്കും. ഇവരങ്ങനെ അവരെ പാട്ടിന് അങ്ങോട്ട് പോവും. ഇവർക്ക് വിചാരണ ഇല്ല, ഇവരെ തടഞ്ഞു വെക്കൂല. സുബ്ഹാനല്ലാഹ്. അവരെ കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞെന്താണ്? വലാ യസ്തർഖൂൻ വലാ യതതയ്യറൂൻ വഅലാ റബ്ബിഹിം യതവക്കലൂൻ. അവര് എന്തെങ്കിലും കയ്യാതെക്കുമ്പോ, പ്രയാസം വരുമ്പോ, എനിക്കൊന്ന് മന്ത്രിച്ചരുമോ, എനിക്കൊന്ന് ഊതിത്തരുമോ, എനിക്കൊന്ന് വെള്ളത്തിൽ ഊതിത്തരുമോ, ഇത് അവർ പറയില്ല. അവരാരോടും ആവശ്യപ്പെടില്ല. ആ രീതിയിൽ അവർക്ക് എന്തെങ്കിലും ഒരു പ്രയാസം വന്നാൽ അവരെടുക്കുന്ന നിലപാടുകൾ, അള്ളാഹുവിനോട് ദുആ ചെയ്യുക, രാവിലെ വൈകുന്നേരങ്ങൾ അധികാരികൾ കൃത്യമായി ചൊല്ലുക, ഖുർആൻ ഓതുക, ഖുർആൻ പഠിക്കുക, മനസ്സിലാക്കുക, ഇതൊക്കെയാണ് അവര്. അതുപോലെ തന്നെ ഡോക്ടറെ കാണിക്കുക, ചികിത്സിക്കുക, ഇതാണ് അവർ തേടുന്ന പരിഹാര മാർഗങ്ങൾ. വലാ യതതയ്യറൂൻ, ഒരു കറുത്ത പൂച്ച മുന്നിലൂട്ട് ഓടിയാൽ മുജാഹിദാണ്, പക്ഷെ ഉള്ളിന്റെ ഉള്ളിൽ ഒരിടങ്ങർ. സംഗതി സെലഫിയൊക്കെയാണ്, പക്ഷേ ഉള്ളിന്റെ ഉള്ളിലൊരു അടങ്ങർ. വലത്തെ കണ്ണ് പടച്ചാൽ ഒരു ഇന്ന് എനിക്ക് കരയല്ലോ, ഇടത്തെ കണ്ണ് പടച്ചാൽ ഇന്ന് നല്ല സന്തോഷം ഉണ്ടാവുമല്ലോ, ഉള്ളം കൈ ഒന്ന് ചൊറിഞ്ഞാൽ ഇന്നത്തെ പൈസ കിട്ടാൻ സാധ്യത ഉണ്ടല്ലോ. നമ്മളെ നാട്ടിലൊക്കെ വലത്തെ മൂക്ക് ചൊറിഞ്ഞാൽ ആരോ നല്ലത് പറയണ്ടല്ലോ, ഇടത്തെ മൂക്കൊന്ന് ചൊറിഞ്ഞാൽ ആരോ കുറ്റം പറയണ്ടല്ലോ, ഓളായിരിക്കും, എനിക്കറിയാം ഓളെന്നായിരിക്കും കുറ്റം പറയണ്ട. ഇങ്ങനെയുള്ള ത്വയറുകൾ, ഇത്തരത്തിലുള്ള ഈ ശകുനങ്ങൾ അവരുടെ മനസ്സിൽ അത് ഒട്ടും ഉണ്ടാവില്ല. ഉണ്ടാവില്ലെന്ന് പറഞ്ഞാൽ ഉണ്ടാവില്ല പ്രിയപ്പെട്ടവരെ. നമ്മുടെയൊക്കെ മനസ്സിൽ ഉള്ളിൻ്റെ ഉള്ളിലെങ്കിലും ഇത്തരത്തിലുള്ള അതിനനുസരിച്ചുള്ള അനുഭവങ്ങൾ നമുക്ക് ഉണ്ടാവുന്നുള്ളതാണ്. ഇപ്പൊ എപ്പെങ്കിലും ഒരു ഒരു ദിവസം കണ്ണൊന്ന് പടച്ചുപോയി, അന്ന് എന്തെങ്കിലും ചെറിയ പ്രശ്നങ്ങൾ വീട്ടിലുണ്ടായി, അന്ന് കരയേണ്ടി വന്നാല് മരണം വരെ പിന്നെ കണ്ണു പൊടിച്ചാൽ കരയുന്ന, അങ്ങനെയാണ് ഇങ്ങനെ ഓരോ വിശ്വാസങ്ങൾ ഉണ്ടാവുന്നത്. പക്ഷെ ഈ 70,000 പെടണമെങ്കിൽ അതൊന്നും മനസ്സിലുണ്ടാവാൻ പാടില്ല. അവരുടെ മെന്റാലിറ്റി തന്നെ അങ്ങനെ ആയിരിക്കും. ഇത്തരം കാര്യങ്ങളും പറഞ്ഞിട്ട് അവരുടെ അടുത്തേക്ക് പോയി കഴിഞ്ഞാൽ നമ്മളെ ഒച്ചനെക്കാട്ടി കൂടുതൽ മഴന്റെ ഒച്ച. ഇത് സൗണ്ട് കൂട്ടാൻ പറ്റുമോ കുറച്ച്? അപ്പോ നല്ലോണം ഒച്ചെടുക്കേണ്ടി വരും. നല്ലോണം കുറച്ചു നേരമാണ് നല്ലോണം ഒച്ചെടുക്കാൻ തുടങ്ങിയിട്ട്, ഏകദേശം സൈഡായി നമ്മുടെ സമയമായി. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, രണ്ട് തരം അവസ്ഥയിൽ അല്ലാഹു സുബ്ഹാനഹു വതആല ചില ആളുകളെ എങ്ങനെ വിചാരണ അറിയോ? ഫസൗഫ യുഹാസബു. ചില ആളുകൾ വിചാരണ ഇല്ലാതെ പോവും, ചില ആളുകൾ അള്ള പേരിന് അങ്ങോട്ടൊന്ന് വിചാരണ ചെയ്യും. ഫസൗഫ യുഹാസബു ഹിസാബ യസീറ, എളുപ്പമുള്ള ഒരു വിചാരണ അങ്ങോട്ട് ചെയ്തിട്ട് അള്ളാഹു അവരെ വിടുന്നാണ്. ആ വിചാരണ എങ്ങനെയാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അതും കൂടെ പറഞ്ഞിട്ട് ഞാൻ അവസാനിപ്പിക്കാം. ആ വിചാരണ എങ്ങനെയാണെന്ന് അറിയോ പ്രിയപ്പെട്ടവരെ? ഇവിടെയാണ് ഞാൻ ഇത്രയും നേരം വിശദീകരിച്ചതിന്റെ കാമ്പ് കിടക്കുന്നത്.
അടുത്തേക്ക് വിളിച്ചിട്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല ആദ്യം എന്താ ചെയ്യാന്നറിയോ, അയാളുടെ തെറ്റുകൾ മുഴുവൻ അയാൾ പറഞ്ഞു കൊടുക്കും. അയാളുടെ പാപങ്ങൾ, ഇത്രയും സൗണ്ട് ഉണ്ടായിരുന്നു ഈ സാധനത്തിൽ, എന്നിട്ടാണ് ഇത്ര നേരം കുറച്ച് വെച്ചു. അയാളുടെ തെറ്റുകൾ മുഴുവൻ അയാൾക്ക് ഇവിടെ കാണിച്ചു കൊടുക്കും. അപ്പൊ അയാൾ ഉറപ്പിക്കും, പടച്ചോൻ ഇനി ഒരു രക്ഷയില്ല, ഇനി എനിക്കൊരു രക്ഷയുമില്ല, ഞാൻ നരകത്തിലേക്ക് പോവാൻ പോവാണ് എന്ന് പറഞ്ഞ് അയാൾ ആകെ നിരാശനായി, അവശനായി, ആകെ ഡെസ്പായി അങ്ങനെ കിടക്കുമ്പോഴാണ് പ്രിയപ്പെട്ടവരെ അള്ളാഹു സുബ്ഹാനഹു വ തആല അയാളെ ഞെട്ടിച്ചുകൊണ്ട്, അയാൾ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് പടച്ചോൻ പറയുക, ഒന്നും പേടിക്കണ്ട, ഈ തെറ്റൊക്കെ ഞാൻ നിങ്ങൾക്ക് പുറത്തു തന്നിട്ടുണ്ട്. സുബ്ഹാനല്ലാഹ്, ആ സമയത്തുള്ള ഒരവസ്ഥകൾ ഒന്ന് ആലോചിച്ച് നോക്ക്. ഈ തെറ്റ് മുഴുവൻ ഞാൻ നിനക്ക് പുറത്തു തന്നിട്ടുണ്ട്, നീ ഇതിനെക്കുറിച്ച് ഒരു ടെൻഷനും അടിക്കണ്ട, നീ മെല്ലെ സ്വർഗത്തിലേക്ക് അങ്ങോട്ട് പോയിക്കോ, ഇതാരും അറിയണ്ടെന്നും കൂടി റബ്ബ് പറയും. ഇതാരും അറിയണ്ട, ഞാനും നീയും മാത്രം അറിഞ്ഞാൽ മതി. അള്ളാഹു അള്ളാഹു പാപം പൊറത്തു തരുമെന്ന് പറഞ്ഞപ്പോൾ അതിൻ്റെ കൂടെ പറഞ്ഞ വേറൊരു സംഗതി ഉണ്ട്, എന്താ അറിയോ? എന്താണ്? എന്താണത്? യഗ്ഫിർലക്കും സുനൂബക്കും വ യുകഫിറാൻകും സയ്യിആത്തിക്കും. അല്ല, പാപം പൊറുത്തര മാത്രമല്ല ചെയ്യുക, യുകഫിറാൻകും സയ്യിആത്തിക്കും, നിങ്ങളുടെ തിന്മകൾ അള്ളാഹു മറച്ചു വെക്കുകയും ചെയ്യും. മാലോകരറിയില്ല. പ്രിയപ്പെട്ടവരെ, നമ്മളൊക്കെ കുറേ തെറ്റ് ചെയ്യുന്നവരാണ്. ആ തെറ്റ് മറ്റുള്ളവരറിയാതെ നിൽക്കുന്നത് നമ്മളെ മിടുക്കുകൊണ്ടെന്നല്ല, ശരിക്കും മനസ്സിലായിക്കോ, അള്ളാഹു ഉണ്ടാക്കി കിടന്ന ഒരു 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 സുത്രയാണത്, ഒരു മറയാണ്. എന്തിനാ പഠിച്ചവൻ അങ്ങനെ ഉണ്ടാക്കി തരുന്നറിയോ? ആ മറ എന്തിനാണ് ഇട്ടതെന്നറിയോ? നീ ഇനിയും തെറ്റ് ചെയ്തോ എന്ന് പറയാൻ വേണ്ടിയിട്ടല്ല, മറിച്ച് നാളെ നമുക്ക് പശ്ചാത്തപിക്കാൻ തോന്നിയാൽ, നാളെ നമുക്ക് നന്നാവാൻ തോന്നിയാൽ, നല്ല ജീവിതത്തിലേക്ക് ഞാനും നിങ്ങളും കാലെടുത്തു വെക്കുമ്പോ നമ്മുടെ സ്വന്തം മാതാപിതാക്കൾ പോലും നമ്മ ഒരുപക്ഷെ കളിയാക്കി എന്ന് വരും. ഓ, എന്നിപ്പോഴാ നന്ന റെഡിയായത് എന്ന് സ്വന്തം മാതാപിതാക്കൾ ഒരു ചോദിക്കും. എൻ്റെ ഒരു പള്ളിയിൽ വരാത്തൊരു മനുഷ്യനോട് നിസ്കരിക്കാൻ വരാൻ പറഞ്ഞപ്പോ അയാള് പറഞ്ഞെന്താറിയോ? ഏയ്, നാണക്കേടാണ്, ആളുകൾ കളിയാക്കുന്നുള്ളതാണ്. ഇന്നലെ ISM മീറ്റിംഗിൽ TP പറഞ്ഞൊരു സംഗതിയുണ്ട്. അസറസ്കരിക്കാൻ ഒരാൾ വന്നു കഴിഞ്ഞാൽ അവനോട് ചോദിക്കും, എന്തടാ ദൂറസ്കരിക്കാൻ വരാത്തെ? ദൂർണോ വന്നിട്ടുണ്ടാവില്ല. അപ്പൊ അസറസ്കരിക്കാൻ വന്നാൽ അവനോട് ചോദിക്കുക. ചില ആളുകൾ ഇങ്ങനെ പള്ളിയിൽ ഇങ്ങനെ ഇരിക്കും, എന്നിട്ട് പള്ളിയിൽ നിസ്കരിക്കാൻ വരുന്നവരുടെ പാൻറിന്റെ അളവെടുക്കും, താടിന്റെ അളവെടുക്കും, എന്നിട്ട് ഇങ്ങനെ സോർട്ട് ചെയ്യും. ഇന്ന് ഇവൻ മുനാഫിക്ക്, ഇവൻ മുബത്തദി, ഇവൻ ഗാഫില്, ഇവൻ മുർത്തത്ത്, ഇവൻ ബിദഈ എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ കുറേ സോർട്ട് ചെയ്യുന്ന ആൾക്കാർ. അപ്പം ഇതാ മനുഷ്യന്റെ സ്വഭാവമാണ്, ഏതെങ്കിലും ഒരു വിവാദത്തിന്റെ സ്വഭാവമല്ല അത്, മനുഷ്യന്റെ സ്വഭാവമാണത്, തെറ്റിങ്ങനെ നോക്കി ആളുകളെ കുത്താന്നുള്ളത്. അല്ലാഹ് അവിടെ വെച്ച് എന്താ പറയാറിയോ? യഗ്ഫിർലക്കും ദുനൂബക്കും വയുകഫിറാൻകും സയ്യിആത്തിക്കും, എല്ലാ പാപവും പുറത്തു, മാത്രമല്ല നിന്റെ തെറ്റുകൾ വേറെ ആരും നീ അറിയാനും പോകുന്നില്ല, അതുകൊണ്ട് നീ സ്വർഗത്തിലേക്ക് പോയിക്കോ എന്ന് ഈ മനുഷ്യനോട് പറയുമ്പോ ആ വിചാരണയെ കുറിച്ചാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആൻ പറഞ്ഞത്. ഫസൗഫ യുഹാസബു ഹിസാബ യസീറ, എളുപ്പമുള്ള ഒരു വിചാരണ ചെയ്തിട്ട് അവനെ അങ്ങോട്ട് ഞാൻ വിടുമെന്നാണ്. പ്രിയപ്പെട്ടവരെ, ആ വിചാരണ നേടിയെടുക്കാൻ നമുക്ക് ഏവർക്കും കഴിയണം. റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മുടെ ഇരുത്തവും സംസാരവുമെല്ലാം സ്വാലിഹായ സൽക്കർമ്മമായി സ്വീകരിക്കട്ടെ. ഇനിയും ഒരുപാട് സംസാരിക്കണമെന്നൊക്കെ ആഗ്രഹമുണ്ട്, പക്ഷേ സമയമില്ല, 10:20 ട്രെയിനിന് പോകണം. അതുകൊണ്ട് നിർത്താണ്ട് മറ്റൊരവസരത്തിൽ നമുക്ക് കൂടുതൽ കൂടുതൽ സംസാരിക്കാം. അല്ലാഹു സുബ്ഹാനഹു വ തആല കേട്ട കാര്യങ്ങൾ ജീവിതത്തിൽ അപ്പടി പകർത്താനുള്ള മഹാഭാഗ്യം നമുക്ക് ഏവർക്കും നൽകുമാറാകട്ടെ. പരീക്ഷണങ്ങളും ഫിത്നകളും വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ പരിശുദ്ധ ഇസ്ലാം പഠിപ്പിക്കുന്ന ആദർശത്തിന്റെ പരിശുദ്ധമായ വക്താക്കളായി ജീവിച്ചു മരിക്കാൻ നാഥൻ നമുക്ക് ഏവർക്കും തൗഫീഖ് നൽകുമാറാകട്ടെ. റബ്ബന ആതിന ഫി ദുനിയ ഹസന വ ഫിൽ ആഖിറതി ഹസന വ ഖിന അദാബന്നാർ. റബ്ബന തഖബ്ബൽ മിന്ന ഇന്നക അൻത സമീഉൽ അലീം വ തുബ് അലൈന ഇന്നക അൻത തവ്വാബുർ റഹീം. വ ആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വ റഹ്മത്തുള്ളാഹി.